ഈ കുട്ടി പറഞ്ഞ കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അടുത്തറിഞ്ഞതിന് ശേഷം മാത്രം വിവാഹം കഴിക്കണം എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. വിവാഹം കഴിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തിനാണ് ഈ വിവാഹം കഴിക്കുന്നത്? ഒന്നിച്ചു താമസിച്ചാൽ പോരെ? അപ്പോൾ നമുക്കിത് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കറി ശരിയായില്ല, പാളക്കറിയാണ് എനിക്ക് വേണ്ടത് ഏട്ട എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയൊക്കെ പറയുന്ന ചില സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ട് അങ്ങ് പോയാൽ മതി. അല്ലാതെ അതിനകത്ത് ലീഗൽ പ്രശ്നങ്ങൾ, മറ്റേ എന്താ പറയുക, ദശാംശം, പിന്നെ നഷ്ടപരിഹാരം, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാതെ വളരെ അന്തസ്സായിട്ട് പിരിയാൻ പറ്റും. പിന്നെ അഥവാ അവിടെ എന്തെങ്കിലും കുട്ടികളോ വല്ലതും ഉണ്ടായാൽ അത് മ്യൂച്വലി അവർ തീരുമാനിച്ചാൽ മതി, കുട്ടിയോടെ വളർന്ന് കുറച്ചാൽ ഇവിടെ കുറച്ചാൽ അവിടെ കുറച്ചാൽ ആരെങ്കിലും കൂടെ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് അതും വളർന്ന് വലുതായി വരും. വേറൊരു ലോകമായിരിക്കും ആ കുട്ടി കാണുന്നത്. ഇതെന്തിനാ വെച്ചേക്കുന്നതെന്നായിരിക്കും അല്ലേ? ഞാൻ എങ്ങനെ അപ്പോഴേ അതുപോലെ തന്നെ ശരിയല്ലേ? അത് വളരെ കറക്റ്റാണ്. കാരണം ഈ ഒരു കാര്യം മാത്രമല്ല, ഒന്നിച്ച് താമസിക്കുമ്പോൾ, ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ, പല കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും, കുടുംബങ്ങളൊക്കെ തമ്മിലുള്ള പരിപാടികൾ, പല കേസുകളുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര കുടുംബത്തിനോടൊക്കെ വലിയ താല്പര്യമാണ്, അവിടെ നടക്കുന്ന എല്ലാ കല്യാണത്തിനും പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അളയാ ബായ് എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യം വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഈ കൊച്ചു ഇങ്ങനെ പറയുമ്പോഴേ കുറേ പേര് അതിനകത്ത് വിളിക്കുന്നു, പൊങ്കാലയിടുന്നു, പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നതായിട്ട് എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാനിപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെ സംസാരിച്ചിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആയി കാണും. പണ്ട് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എന്നല്ല പറയേണ്ടത്, അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിനുശേഷം സിനിമ എടുക്കുന്നതിന് മുമ്പ് അവാർഡ് കിട്ടുന്ന പരിപാടി കണ്ടിട്ടുണ്ടോ? ആ അതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ദ അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിം എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ഇവിടെയുള്ള പലരും അത് ഷോർട്ട് ഫിലിം ആണെന്ന് കരുതി ട്രോളുമൊക്കെ ചെയ്തത്. ഇവിടെയുള്ള പ്രമുഖ ട്രോളർമാരൊക്കെ എടുത്തിട്ട് ട്രോൾ ചെയ്യാൻ നോക്കി. അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ ഇവിടുത്തെ ട്രോളർമാർ. എല്ലാം കുറേ എണ്ണം ഉണ്ടായിരുന്നു, ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞേക്കും. നീ എന്താണ് ഈ മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ട് ഇതാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച ഊളകളൊക്കെ ഉണ്ട്. ചിലരങ്ങനെ പലർക്കും പ്രാർത്ഥിക്കാൻ പല കാരണങ്ങളല്ലേ അല്ലേ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആഹാരം, വസ്ത്രം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ യാത്ര, ഈ സമയങ്ങളിലുള്ള പിന്നെ മേക്കപ്പെടുന്നതിനുള്ള ടൈമിങ്, 6:30 ഒരുങ്ങുന്ന ഒരുത്തിയുടെ കൂടെ എവിടെയും പോകാൻ പറ്റുമോ? അപ്പോൾ അവിടെ പറഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് ഞാൻ പോവാ ബൈ, അങ്ങനെ പറയാൻ പറ്റുന്നത് ഇതുണ്ടെങ്കിൽ ഈ നിവർത്തികെട്ടവനൊക്കെ ഇതേപോലത്തെ കച്ചറ പാർട്ടികളെ കൂടെ ഏതാ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോടൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിവർത്തികേടായിരിക്കണം, മനസ്സിലായില്ലേ? അല്ലാത്തവർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യം വരുത്തുന്നില്ല. എന്തിന്? നമുക്ക് പറ്റാത്ത ആളുകളോട് താമസിക്കുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കിടന്ന് മെനക്കെട്ട് ജീവിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് അക്ഷേ, അതിലും ഭേദം സെപ്പറേറ്റഡ് ആയിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുന്നതല്ലേ. അപ്പോൾ അതിന് കല്യാണത്തിലെത്തിക്കരുത്. ഈ ശ്രീലക്ഷ്മി പറഞ്ഞതുള്ളൊരു കുഴപ്പം അതാണ്. ഈ ഒരു രീതിക്കാണ് കാര്യങ്ങൾ, എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ? ഒരാളെ ലൈംഗിക ശേഷി അളക്കണം, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കണം, അവിടെയാണ് പ്രശ്നം പറ്റിയത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്. കാരണം ഇങ്ങനെ ലൈംഗിക ശേഷി ഒരു 5 പേർ അളന്ന് കഴിയുമ്പോൾ 6-ാമത്തെ വന്ന് വീണ്ടും അളന്നിട്ട് പറയുകയാണ്, ഓ ഈ പെണ്ണിൻ്റെ ലൈംഗിക ശേഷി അത്ര പോരാ, ഭയങ്കര എന്താ പറയുക, കുറവുണ്ട്, എവിടെയും എന്തൊക്കെയോ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ടെന്ന് അതിനകത്തൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ സ്ത്രീകളുടെ വചന എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ അങ്ങ് ലൂസായി പോകാറുണ്ട്. പുരുഷന്മാരുടെ എന്ന് പറയുമ്പോൾ ലൂസല്ല, പക്ഷേ വേറെ ചില പ്രശ്നങ്ങൾ പല പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരിങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ വന്നിട്ട് ആമ്പിള്ളേർ പറയാൻ തുടങ്ങും, ഓ ഇത് ഇവിടെ ശരിയാകത്തില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിലും ഭേദം, ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല ശരിക്കും. ഇതിനകത്തൊന്നും അത്ര വലിയ ഭീകര അന്തരീക്ഷമൊന്നും ഇല്ല. തനിക്കിപ്പോൾ എല്ലാ രീതിയിലും ഒരാളോട് ഒന്നിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് പോവുക. അതിന് ലൈംഗികം മാത്രമായിട്ട് അങ്ങനെ നിന്നാലും നടക്കത്തില്ല. മുട്ടം കളയാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? ബാക്കിയുള്ള ഉള്ളത്ര എല്ലാം കയ്യിലുണ്ടെങ്കിലും ഒരു ഉച്ചാളിയാണെങ്കിലും കടം മേടിച്ചിട്ട് കൊടുക്കാത്തവനും നാട്ടുകാരൊക്കെ വീട്ടിൽ വരുന്ന സാഹചര്യവും, പിന്നെ ഈ പറയുന്ന പോലെ കള്ളു കുടിച്ചിട്ട് തെറിയും പറഞ്ഞ് മുണ്ട് കൊടുക്കാതെ ബോർഡേ കിടക്കുന്നവനോ ഒക്കെ ആ ഭയങ്കര കളിക്കാരുന്ന അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ആ പിന്നെ അതുപോലെ തന്നെ ഞാൻ മറ്റേ ഭർത്താവ് സ്ട്രിക്റ്റ് കെയറിങ് ഏട്ടൻ, പക്ഷെ നല്ല കളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കളിയാണ് വിഷയമെങ്കിൽ അതൊരു വിഷയമല്ല, അത് പോരാ. പിന്നെ ഇതെല്ലാം മനസ്സിലാക്കാനാണ് ഒരു വർഷമോ 2 വർഷമോ ഒന്നിച്ചൊക്കെ ജീവിക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേർക്ക് ഒരു അകൽച്ച ഉണ്ടാവും, അപ്പം തന്നെ സെപ്പറേറ്റ് ആവാൻ പറ്റണം. പിന്നെ അടുത്ത പാർട്ട്ണർ അങ്ങനെ കേട്ടിട്ടില്ലേ? ആ അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം വേറൊന്നും അല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു രണ്ട് പേര് തമ്മിൽ ഇങ്ങനെ കുറേ വർഷങ്ങൾ ഇങ്ങനെ ഒന്നിച്ചങ്ങ് ജീവിച്ചെന്നൊക്കെ പറയുന്നത് ശരിക്കും മടുപ്പാണ്, വെറുത്തു. അതുകൊണ്ട് അത് വേണ്ട. അത് എന്നെ സംബന്ധിച്ച് ഞാൻ മതിയില്ല. അങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പരസ്പരം വെറുപ്പുണ്ടാവും, മനസ്സിലായില്ലേ? അതേസമയം ദൂരെ എവിടെയെങ്കിലുമൊക്കെയാണ് വല്ലപ്പോഴൊക്കെ കാണുന്നുണ്ടെങ്കിൽ വലിയ ശല്യമില്ല. ഇത് ചുമ്മാ സ്ഥിരമായിട്ടൊരാൾ ഇങ്ങനെ നമ്മുടെ വീടിനകത്തും ചുറ്റുവട്ടത്തും എപ്പോഴും ഇവിടെ പോയാലും എങ്ങനെ വന്നാൽ ഇതിങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആവണം തോന്നിയാൽ സെപ്പറേറ്റ് ആയിരിക്കുക. എന്നിട്ട് അടുത്ത ആളെ കണ്ടുപിടിക്കുന്ന സമയത്തൊക്കെ ഇയാളെ വേണ്ടെന്ന് തീരുമാനിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി പോകണം. അല്ലാതെ അവിടെ കിടന്ന് കറങ്ങി ചുമ്മാ ശല്യവും കച്ചറയും ഉണ്ടാക്കിയിട്ട് തീട്ട പരിപാടി ആക്കുന്നത് അത് ശരിയല്ല. എന്തിനാ മെനക്കെടുന്നേ? എന്തിനാണ് വേറൊരാളെ മെനക്കെടുത്തുന്നേ? അവരവർ അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നു, ഓരോന്ന് ചെയ്യുന്നു, അത്രേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഞാനാണ് എൻ്റെ തീരുമാനം ഞാൻ എടുക്കും, അത് ചെയ്യും. കുറച്ചാളും എൻ്റെ തീരുമാനങ്ങൾ അല്ല വേണ്ട, എൻ്റെ തീരുമാനം വേറൊരു തീരുമാനം ഞാൻ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പാർട്ണർ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ആ പാർട്ണർ മനസ്സിലാക്കണം. പാർട്ണറിന് പ്രശ്നമുള്ളതെങ്കിൽ പാർട്ണർ പറയും ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി, നീ തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറയുന്ന ടൈപ്പ് ഉള്ളതൊക്കെ ഈ നാട്ടിലുണ്ട്. അത് പറ്റത്തില്ലെന്ന്, അങ്ങനെ പറ്റത്തില്ലെന്നൊക്കെ. ഞാൻ അയാൾ ആ ടൈപ്പല്ല, നീ ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ. അതല്ല കാര്യം. എല്ലാവരും പൊതുവെ ഒരുപോലെയൊക്കെ ആണെങ്കിൽ ഈ വിഷയങ്ങളൊന്നും സംസാരിക്കേണ്ടി പോലും വരത്തില്ല.
ഇവിടെ ഇതിൻ്റെ ക്ഷാമം ഉള്ളത് കൊണ്ട് എന്ത് പറയാനാണ്, വേണ്ട രീതിയിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് പറയുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എന്ത് എവിടെ ചെന്ന് എന്ത് ചെയ്യുമെന്ന്? അയ്യോ, സെക്സാണ് ആവശ്യം, അല്ലാതെ എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂക്കേഷൻ വേണം. പക്ഷേ ഈ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് എന്ത് കാണിക്കുക, എന്തോ അതിനകത്തൊന്ന് മനസ്സിലാകുന്നത്. സെക്സ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നേ ഇല്ല, അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? വലിയ കാര്യമായി പോയ ഈ നാടിൻ്റെ ഒരു അവസ്ഥയെ. മാത്രമല്ല, ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ പലർക്കും സത്യം പറഞ്ഞാൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കൂട്ടത്തിൽ കുറേയേറെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലായോ? ഹാ, ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും പരീക്ഷണങ്ങളും അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പലതരം ആളുകളാണ്, പലരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സന്തോഷവും ദുഃഖവും അങ്ങനെ പലതും പലതാണ്. പിന്നെ പ്രഷർ, നമ്മൾ ഒരാളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ആ അതിൻ്റെ ഒരു പെയിനാണ്, ചിലർക്ക് പെയിൻഫുള്ളാണ്, ചിലർക്ക് പെയിനില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ അല്ലാത്ത പക്ഷം ഈ സംഭവം ഭയങ്കര മടുപ്പാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നവരോ പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്നവരോ, അവർ സെക്സുവിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ ഹാപ്പിയാണ്, അവർ ഒന്നിച്ച് നടന്ന് പോയിക്കൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു താല്പര്യത്തിനാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ പിന്നെ കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. വേറെ ചിലരാണെങ്കിൽ ഇതൊന്നും അല്ല, വേറെ എന്തൊക്കെ ആലോചിച്ച് ജീവിക്കുന്നവരുണ്ട് ഇവിടെ. ചിലർക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ കുറേ പൈസ വേണം, അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നവരുണ്ട്. ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, വീട് വേണം, മറ്റേ വേണം, ജോലി വേണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും വലിയ എന്താ പറയുക, പൂശുകാരൻ. പിന്നെ ഗൾഫിലുള്ളവർ അത്യാവശ്യം പൂശാനുണ്ടാകുന്നു, ഇപ്പോൾ വലിയ അത്ര വലിയ പൂശൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് സ്വത്തും കാശുമൊക്കെ ഉള്ളവരത്തിനാണെങ്കിൽ കൊള്ളാം, ഇച്ചിരിയൊക്കെ നമ്മളീ പറഞ്ഞാൽ അതിനെപ്പറ്റി കോംപ്രമൈസ്, പലതരം കോംപ്രമൈസുകൾ ആൾക്കാർ ചെയ്യാറുണ്ട്. കാശുള്ള വീട്ടിൽ പെട്ടിന് സ്ത്രീധനം കൊടുത്ത് കിട്ടിക്കുമ്പോഴും പലരും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളും അല്ലെങ്കിൽ അവർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സെക്സ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് നേരെ പറഞ്ഞൊരു ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് എത്തും. അപ്പോൾ തന്നെ ഈ പറഞ്ഞ ആളെ ഉപേക്ഷിച്ചിട്ട് വേറെ ഫിനാൻഷ്യലി എന്താ പറയുക, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ തന്നെ പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ആളെ കണ്ടുമുട്ടുമ്പോൾ അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കുറച്ചാൾ അങ്ങനെ ഒന്നിച്ച് പോകാനോ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിയുമ്പോഴേ ചിലപ്പോൾ കുറച്ചൊരു പ്രായം ചെന്ന് കഴിയുമ്പോൾ ഈ കെയർ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരെ വേണ്ടി വരും, അതായത് ഇപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്നെ നോക്കുമോ എന്നൊക്കെ തോന്നും. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു സമയത്ത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ സമയത്ത് ആർക്കാണോ എന്താണോ സൗകര്യം അതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് വരുമ്പോൾ വേറെ എന്താണോ അവിടെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ എല്ലാവർക്കും പലതും കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. ഇതിനെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞു, ഇത്രേ ഉള്ളൂ വിഷയം, ഇതാണ് അതിൻ്റെ ശരിയായ രീതി. നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ അവിടെ എന്താണോ, അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലുണ്ടോ, ഇല്ല ചിലപ്പോൾ ഇവിടെ ഈ നാട്ടിലായതുകൊണ്ട് മനസ്സിലായ ആരും കട്ടപ്പോയാലും മതി, മനസ്സിലായോ? എന്താ മനസ്സിലായത്? എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് ഇവിടെ. ചിലർക്ക് കാശായിരിക്കും വലുത്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ സ്നേഹം, ചിലർക്ക് സൗന്ദര്യം, ചിലർക്ക് ക്യാരക്ടർ, ചിലർക്ക് മോഹൻലാലിനെയൊക്കെ ഇഷ്ടം. അവർ ഫാൻസാന്ന് പറഞ്ഞാൽ നാട് നീളാണെന്ന് തെറിയും വിളിക്കും, ഇതിനടിയിലും വേണമെന്ന് തെറിയും വിളിക്കും. അതെന്താണെന്നറിയത്തില്ല, കുറച്ച് ഈ ഇങ്ങനത്തെ കുറേ ചെക്കന്മാർക്ക് ഈ പുള്ളിയോട് ഇത്ര താല്പര്യം എന്താണ് അല്ലേ? ഒന്ന് ആലോചിച്ച് ശ്രീലക്ഷ്മി ഇറക്കലൊക്കെ പറയുന്ന കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ മറ്റവന്മാർ പറയുന്ന എന്താണെന്നൊരു ഒരു രീതിയിൽ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്ന് നാളത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ചരിത്രം പഠിക്കൂ സുഹൃത്തേ. അപ്പോൾ ശരി.